അപ്പൊ ഇന്ന് എന്റെ മാണിക്കക്കല്ലി ഇമ്മൂന്റെ ബർത്ത്ഡേ മുതാടിഞ്ഞു ഒരുങ്ങി സുന്ദരിയായി നിക്കാൻ കേട്ടോ. ബർത്ത്ഡേക്ക് പുതിയ ഡ്രസ്സൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനം കേട്ടോ. ഞങ്ങളുടെ ഉമ്മും ഞങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങളുടെ ജീവിതം ഒന്നുകൂടി ഒരു കളറായത് അല്ലെ. അതെ, വീട്ടിൽ സന്തോഷങ്ങളും പിന്നെ നമ്മളെ ഏറ്റവും കൂടുതല് നേരം പോക്കൊക്കെ നമ്മളെ കളിച്ചിരിക്കാനും സന്തോഷവും ഒക്കെ ഒരു കുഞ്ഞുണ്ടായേക്കാണ് ഞങ്ങളെ ജീവിതം ഹാപ്പി ആയിട്ട്. അപ്പൊ ഇന്ന് ഞങ്ങള് വാണിജ്യക്കാരിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അവള് അംഗനവാടിയിൽ പോകാൻ വേണ്ടിയിട്ട് നേഴ്സറി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ്. ഇതാ പുതിയ ഉടുപ്പോ വളയും മാലയൊക്കെ ഇട്ട് സുന്ദരി ആയിട്ടുണ്ട്. സുന്ദരിയാണേ അങ്ങള സുന്ദരി ഇത് എന്റെ വൈഫാണ്, പേര് ഫാത്തിമ. ഞാൻ പാത്തുന്ന് വിളിക്കും. അതുപോലെ തന്നെ ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാരും പാത്തുന്ന് തന്നെ വിളിക്കുക. പാത്തുന്ന് വിളിക്കുന്നതാണ് ഓളെ ഇഷ്ടം. പിന്നെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ 8 വർഷമായി. ഇത് മൂത്ത മകന് അശ്മിൽ ഷാൻ കാലട്ടില്ല. പിന്നെ ഇവനിപ്പോ 7 വയസ്സായി, ഇപ്പൊ 1ാം ക്ലാസ് പഠിക്കുകയാണ്. പിന്നെ ഇത് 2ാമത്തെ മകന് ബിലാൽ റഹ്മാൻ, ഇപ്പൊ 3 വയസ്സ്. ഇത് ഞങ്ങളെ 3ാമത്തെ മകള് ഇശ്വ ഐറിൻ. അപ്പൊ ഈ കല്യാണമൊക്കെ ഉറപ്പിച്ച സമയത്ത് പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. എന്നെ പോലത്തെ ആൾക്കാരൊക്കെ കല്യാണം കഴിക്കുമ്പോ പല വിഷയങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമല്ല, കാരണം എന്റെ മോളെ അങ്ങനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോ അവർക്ക് പല പ്രതീക്ഷകളും ഉണ്ടാവുകയല്ല. അതുപോലെ അവളെ കുടുംബത്തിലുള്ള പല ആൾക്കാർക്കും ഉണ്ടായും ഈ കല്യാണത്തിന്. ഇത് അന്വേഷണം വന്നപ്പോ നമുക്ക് ഇതിന് നിക്കണോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഒരാളോട് ചോദിക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കല്യാണ നിശ്ചയത്തിന്റെ സമയങ്ങളിലൊക്കെ എന്താ പറയാ, പിന്നെ അവളോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മക്കള് ഉണ്ടാവില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. മക്കൾ ഉണ്ടായ തന്നെ എന്നെ പോലെ ആയിപ്പോന്നുള്ള കാര്യങ്ങൾ പല ആൾക്കാർ പറഞ്ഞാ ഞാൻ പറഞ്ഞില്ലേ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, അവർക്ക് അവരുടെ പ്രതീക്ഷകൾ ഉണ്ടാവില്ല അവരെ മക്കളെ കല്യാണിച്ചു കൊടുക്കുമ്പോഴൊക്കെ. അപ്പൊ ഏതായാലും ഇവളെ ഉറച്ച തീരുമാനം കൊണ്ടാണ് ആ കല്യാണം നടന്നത്. പിന്നെ നമ്മളെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അവള് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ അന്നെങ്കിലും പല ആൾക്കാരെ സംസാരങ്ങൾ കേട്ട് കല്യാണത്തിൽ നിന്നില്ല എങ്കിൽ എനിക്ക് വലിയൊരു നഷ്ടമായി പോവുകയും ഇവളിനോട് പറഞ്ഞൊരു വാക്കാണ്. സമയങ്ങളിൽ രാവിലെ വൈകുന്നേരം ഒക്കെ ഫുട്ബോൾ കളിക്കുന്നൊരു ആളെ ഞാൻ. ഇപ്പഴാണ് നമ്മളിപ്പോ കുടുംബമൊക്കെ ആയിപ്പോയി, അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഫുട്ബോൾ കളിക്കാൻ പോകും. അപ്പോ ഇതിന്റെ മുമ്പ് കല്യാണങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ സമയങ്ങളില് പല ആൾക്കാർ പല കാര്യം പറഞ്ഞു വെച്ചാൽ എന്തറിയോ, അവനെപ്പോലെ അവന്റെ കുട്ടികളായി പോകുന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പൊ എന്റെ അമ്മക്കും വാപ്പക്കും ഇപ്പോ എന്റെ ആദ്യമല്ല രണ്ടാൾക്കാരും, പക്ഷെ ഞാൻ ഇങ്ങനെ ആയി. അപ്പോ എന്താ പറയാ, ഞാൻ 2.5 വയസ്സ് വരെ നടന്ന ആളാണ്. ഈ 2.5 വയസ്സ് ചെറിയ പനി വന്ന് ഇപ്പൊ പോളിയോ ബാധിച്ചതാണ് പറയുന്നത്. എനിക്ക് ഞാനിപ്പോ ഫുട്ബോൾ കളിക്കും, പിന്നെ പുയൽ നീന്തും, ഒരു വലിയൊരു മല കയറി വെള്ളച്ചാട്ടത്ത് പോണോക്കാം. നമ്മൾ പറയാൻ പോകുന്നത് ഒരു വൈകല്യത്തെ നീന്തിൽ തോൽപ്പിച്ച അല്ലെ മുഹമ്മദ് ആസിമിന്റെ കഥയാണ്. പെരിയാറിലാണ് ആസിം നീന്തി കയറിയത്. നിലയില്ലാ കയം കടന്ന് ആസിം നീന്തിയെടുക്കുന്നത് പെരിയാറിന്റെ ഓരത്തേക്കല്ല, പുതിയൊരു പോരാട്ട മുഖത്തേക്കാണ്. കാഴ്ചക്കാരായി എത്തിയവരെ കാൽ കൊണ്ട് അഭിവാദ്യം ചെയ്ത് അദ്വൈതാശ്രമം കടവിൽ നിന്നായിരുന്നു തുടക്കം. കൃത്യം 1 മണിക്കൂർ 1 മിനിറ്റ് കൊണ്ട് മറുകരയുള്ള മണപ്പുറം കടവിൽ. ഞങ്ങൾക്ക് കയ്യുമില്ല, ഒരു കാലിനും പ്രശ്നവും, അതുകൊണ്ട് എനിക്ക് അങ്ങനൊക്കെ പ്രശ്നം കഴിച്ചാൽ എനിക്കിപ്പോ സുഖമായിട്ട് നീന്താൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് നീന്താൻ കഴിയണമെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്റെ എത്ര മനോഹരമായിട്ട് നീന്താൻ കഴിയും എന്ന ഒരു ചിന്ത, പോസിറ്റീവായിട്ടുള്ള ചിന്ത നിങ്ങൾക്ക് സുഖാച്ച് നീന്താൻ കഴിയും. വൈകല്യത്തിൽ തളർന്നിരുന്ന ബാല്യകാലത്ത് ആസിമിനെ മോഹിപ്പിച്ചിരുന്നത് ജലാശയങ്ങളാണ്.
നീന്തൽ പഠിക്കണമെന്ന ആസിമിന്റെ ആഗ്രഹത്തെ അതിമോഹമെന്നാണ് മാതാപിതാക്കൾക്കടക്കം തോന്നിയത്. പക്ഷേ ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അവർ കീഴടങ്ങി. റിപ്പീറ്റ് ചെയ്ത് മനപ്പാടാക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് സമയത്ത് ഇങ്ങനെ എന്താകാനാണ് ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഹാഫിലാകാൻ ആഗ്രഹം, പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇപ്പൊ ഹാഫിലാകാൻ കഴിഞ്ഞു. ശുദ്ധ ഖുർആൻ 30 ജുസ്ഉം മനപാഠമാക്കിക്കൊണ്ട് ആസിം മുഹമ്മദ് ആസിമിന്റെ പേരിന്റെ കൂടെ അൽ ഹാഫിൽ മുഹമ്മദ് ആസിം എന്ന വലിയ ആ ഒരു ആഗ്രഹവും നാമവും കൂടി എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ എത്ര വർഷം എടുത്തു മനപ്പാടാക്കാൻ? രണ്ടര വർഷം. ഒരു ദിവസം എത്ര പേജ് പഠിക്കും? ഒരു ദിവസം 2 പേജ്. ജനിച്ച സമയത്ത് ഈ കുഞ്ഞിനെ ഇനി എന്ത് വേണം, ഇനി വളർത്തണോ എന്ന്? ഇവനൊരു പ്രയോജനവും ഇല്ല, ഇനി ഒന്നിനും കഴിയാത്തൊരു കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു ഉപ്പാൻ ഒരുപാട് നിരുത്സാഹപ്പെടുത്തിയിരുന്നു. അതെ, അപ്പൊ അന്ന് ഡോക്ടേഴ്സൊക്കെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ അന്ന് പറഞ്ഞു ഈ ഇങ്ങനെ ഒരു ഉപകാരമില്ല, ഉണ്ടാവില്ല ഇവനെ കൊണ്ട് എന്ന് പറഞ്ഞ സമയത്താണ് ആസിമ തന്നെ കൊണ്ട് ഉപകാരമുണ്ട്. ഒരുപക്ഷെ പെരിയാർ നീന്തി കിടന്നു അല്ലേ? പെരിയാർ നീന്തി കിടക്കാന്ന് പറഞ്ഞാൽ ചില്ലറല്ല, രണ്ട് കൈയും കാലും നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക് കഴിയാത്തൊരു സംഭവമാണ് ആസിമിന് ഇവിടുന്ന് പറ്റിയത്. അപ്പോ ആസിമ് നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പൊ പെരിയാറൊക്കെ നീന്തി കിടന്ന നമ്മളെപ്പോലെ രണ്ട് കൈയും രണ്ട് കാലും നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക് നടക്കാത്തൊരു കാര്യമാണ് ആസിമിന് ഏതായാലും നടന്നിട്ടുള്ളത്. പഠന മേഖലയിൽ ഇനി എന്താവണം എന്നുള്ളതാണ്. പഠന മേഖലയിൽ SSLC പഠിച്ച് പാസ്സാവണം, പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഒക്കെ പഠിക്കണം. പിന്നെ ഞാനൊരു ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, ആസിമിന ഫൗണ്ടേഷൻ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എന്താ അതിന്റെ അതെന്താണ്? അത് ഒരുപാട് കുട്ടികളുണ്ട് എന്റെ മാതിരി പ്രശ്നമൊക്കെ ഉള്ള പേരിൽ അങ്ങനത്തെ ഒരുപാട് കുട്ടികൾ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് സ്കൂളുകളിൽ നിന്ന്. അപ്പൊ അവരെയൊക്കെ മോട്ടിവേഷൻ ചെയ്ത് അവരെ സ്കൂളിലേക്ക് കൊണ്ടുവരിക. പിന്നെ അവർക്ക് സ്കൂളിലേക്ക് എത്താൻ ഒരുപാട് പ്രയാസം ഉണ്ടാവും, വീൽചെയർ വേണമെങ്കിൽ വീൽചെയർ. അപ്പൊ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് വലിയൊരു നല്ലൊരു കൂട്ടത്തോടെ ഉള്ളൊരു കേരളമാക്കി മാറ്റാനാണ് അതിലൂടെ ഉദ്ദേശിച്ചത്. അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ